സൈബർ ലോകത്ത് ആശങ്കയർത്തി വീണ്ടും കൊലയാളികളെയും ബ്ലൂവെയിൽ ഗെയിമിന് സമാനമായ ഗെയിം കളിച്ച് ഇറ്റലിയിലെ നേപ്ലസിൽ 11-കാരനാണ് ജീവനൊടുക്കിയത്. അച്ഛനെയും അമ്മയെയും ഞാൻ സ്നേഹിക്കുന്നു. തൊപ്പിയണിഞ്ഞ കറുത്ത മനുഷ്യനെ എനിക്ക് പിന്തുടരണം. എനിക്ക് അധികം സമയമില്ല. എന്നോട് ക്ഷമിക്കണമെന്ന് മാതാപിതാക്കൾക്ക് അവസാന സന്ദേശം എഴുതി വെച്ചതിനു ശേഷം കെട്ടിടത്തിന്റെ 10-ാം നിലയിലെ ജനലിൽ നിന്ന് ചാടിയാണ് കുട്ടി ജീവനൊടുക്കിയത്. അതേസമയം ഓൺലൈനിൽ വിചിത്ര ചലഞ്ചുകളുമായി എത്തുന്ന സാങ്കല്പിക കഥാപാത്രം ബ്ലാക്ക് ഹൂഡിലുള്ള മനുഷ്യൻ ജോനാഥൻ ഗാരൻഡിയോ ആണോ കുട്ടി കത്തിൽ ഉദ്ദേശിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. 2017-ൽ ലോകത്തെ ഭീതിയിലാഴ്ത്തിയ കൊലയാളികളുമായ ബ്ലൂവെയിലിന്റെ തിരിച്ചുവരവാണോ ഗലിൻഡോ ചലഞ്ച് എന്ന ആശങ്കയിലാണ് സൈബർ ലോകവും. ലോകമെമ്പാടുമുള്ള 130 ആത്മഹത്യകളെങ്കിലും ബ്ലൂവെയിൽ ചലഞ്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മുൻപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉപഭോക്താവിന്റെ സമൂഹ മാധ്യമത്തിൽ ഗലിൻഡോയെ ചേർക്കുന്നതോടെയാണ് ഗെയിമിന്റെ തുടക്കമെന്നാണ് റിപ്പോർട്ടുകൾ. അർദ്ധരാത്രി എഴുന്നേറ്റ് പ്രേത സിനിമകൾ കാണുക എന്ന ടാസ്കിലൂടെ ആരംഭിക്കുന്ന ഗെയിം പിന്നീട് കളിക്കാരെ സ്വയം മുറിവേൽപ്പിക്കാൻ പ്രേരിപ്പിക്കും. ഗെയിം കളിക്കുന്നയാൾ സ്വയം മരണം വരിക്കുക എന്നതാണ് ഈ ഗെയിമിന്റെ അവസാന ചാലഞ്ച്. വക്ടസ് തത്വമയി. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.